ജ്യോതിസ്ഫാടികലിംഗമൗലീ വിലസത് പൂർണേന്ദുവാന്താമൃതേ അസ്തോമാപ്ലാനമീശമനിശം രുദ്രാനുവാകാം ജപാന് ധ്യായേ ഇപ്സിതസിദ്ധേ ധൃതപദം വിപ്രാശം ശിവം പീഠം യസ്സദരിത്രേ ജലതലകലശം ലിംഗമാകാശമൂർത്തിം നക്ഷത്രം പുഷ്പമാല്യം ഗ്രഹഗുണകുസുമം ചന്ദ്രവാഹന ത്രിനേത്രം കുക്ഷിസ്സപ്തസമുദ്രം ഭുജഗിരിശിഖരം സപ്തപാദാളപാദം വേദം വക്രം ഷഡംഗം ദശിശപസിതം ദിവ്യലിംഗം നമാമി ബ്രഹ്മാണ്ടവ്യാപ്തദേഹപസിതഹിമരുചഭാസമാനാഭുജംഗേ ഖണ്ഡേ കാലാകബർദാകലിതസജികലച്ഛണ്ഡകോദണ്ഡഹസ്തൃക്ഷഃ രുദ്രാക്ഷമാലാ പ്രകൃതിഭുവാ ശാംഭവാ മൂർത്തിഭേദോ രുദ്ര ശ്രീരുദ്രസൂക്ത പ്രകൃതിഭുവ നപ്പയച്ഛന്ത സൗഖ്യം. നമസ്കാര സുഹൃത്തുക്കളെ, എൻ്റെ പേര് അരുൺ പ്രഭു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് നാം മനുഷ്യർക്ക് ദുരിതങ്ങൾ ഇല്ലാത്ത ഒരു സമയം ഉണ്ടാവില്ല. ഞാൻ കുറച്ചു മുമ്പ് അധ്യയനം ചെയ്തത് ശ്രീ രുദ്രത്തിലെ ധ്യാനമാണ്. ഒരു മനുഷ്യ ജീവിതത്തിൽ ദുർഘടങ്ങൾ ഏറി വന്നാൽ, നെഗറ്റീവ് എനർജി കൂടി വന്നാൽ, ആ വ്യക്തിയുടെ മാനസികാവസ്ഥ പൂർണ്ണമായും എന്ത് ചെയ്യണം എന്നുള്ള ഒരു സ്ഥാതിയിലേക്ക് എത്തിച്ചേരുന്നു. ഒരു നാലും കൂടിയ ഒരു തെരുവിൽ എത്തിച്ചേരുന്ന ഒരു അവസ്ഥയാണ്. കഷ്ടപ്പാടും ദുരിതങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഒരുമിച്ച് ഏത് വഴിയെ വരുന്നു എന്നുള്ളത് അറിയാതെ ചുറ്റിനും പ്രശ്നങ്ങൾ ഉടലെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ആ വ്യക്തി എത്തുന്നു. മാത്രവുമല്ല, നമുക്ക് ഉയർച്ച വരുമ്പോൾ ശത്രുക്കളും അതേപോലെ ഏറി വരുന്നു. അപ്പോൾ ഇതിനൊക്കെ ഒരു പ്രതിവിധി നാം ചെയ്യേണ്ടതുണ്ട്. എന്താണ് ആ പ്രതിവിധി? ഏറ്റവും ശക്തമായ ബ്ലാക്ക് മാജിക്, അതായത് മന്ത്രവാദം, നെഗറ്റീവ് ഫോഴ്സ് നമുക്ക് എതിരെ പ്രയോഗിച്ചാൽ നാം ന്യൂനതയായിട്ട് ഒരു സാധാരണ മനുഷ്യന് അത് താങ്ങാൻ പറ്റത്തില്ല. അങ്ങനെ ഈ നെഗറ്റീവ് എനർജി ഹൈ ലെവലായിട്ട് വന്നാൽ എപ്പോഴും നാം ചിന്തിക്കാറുണ്ട്, നാം ഈ അനുഭവിക്കാൻ വേണ്ടി മാത്രമാണോ ജീവിക്കുന്നത് എന്നുള്ളത്. ഭഗവാനെ വരെ നമ്മൾ കഷ്ടപ്പെടുത്താറുണ്ട്. ഭഗവാനെ, എനിക്ക് നീ ജീവൻ തന്നത് കഷ്ടപ്പാട് മാത്രം കാണാനാണോ, ഈ അനുഭവം മാത്രം അനുഭവിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളത്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഈ ലെവലിലുള്ള നെഗറ്റീവ് ഫോഴ്സുകൾ നമ്മളിൽ എത്തിച്ചേരുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ നെഗറ്റീവ് ഫോഴ്സിനെ നാം എങ്ങനെ ബ്ലോക്ക് ചെയ്യാം? എത്ര വലിയ നെഗറ്റീവ് ഫോഴ്സ് ആണെങ്കിലും എങ്ങനെ നാം ബ്ലോക്ക് ചെയ്യാം? അതിനാണ് ശ്രീരുദ്രം അധ്യയനം ചെയ്യേണ്ടത്. നമകവും ചമകവും, അതിൽ നമകം നാം ദിവസവും പാരായണം ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇങ്ങനത്തെ നെഗറ്റീവ് ഫോഴ്സുകൾ നമ്മുടെ വീട്ടിലും അംഗങ്ങളിലും വരാതെ തന്നെ നമുക്ക് നോക്കാം. മാത്രമല്ല, ഇത് ദിനം പ്രതി എല്ലാ ദിവസവും ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവത്തില്ല. മാത്രവുമല്ല, ധനം, ധാന്യം, പശു, ബഹുപുത്ര ലാഭം എന്നുള്ള എല്ലാ സത്സൗഭാഗ്യങ്ങളും നമ്മുടെ വീട്ടിൽ എത്തിച്ചേരുന്നു. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള കലഹങ്ങൾ ഉണ്ടെങ്കിൽ ശ്രീരുദ്രം വായിക്കുന്നത് നല്ലതാണ്. ശനിദോഷം ഉള്ളവർ, ചൊവ്വാദോഷമുള്ളവർ, ആദിത്യദശദോഷം, അല്ലെങ്കിൽ നവഗ്രഹദോഷങ്ങൾ ഉണ്ടെങ്കിൽ, വിട്ടുമാറാത്ത രോഗങ്ങളുണ്ടെങ്കിൽ ശ്രീരുദ്രം അതി വ്യക്തമായിട്ടുള്ള
ഉപാധിയാണ്. അതുകൊണ്ട് ഓരോരുത്തരും ശ്രീരുദ്രം നമകം അധ്യയനം ചെയ്തു കഴിഞ്ഞാൽ തീരാത്ത പ്രശ്നങ്ങളില്ല. നമ്മൾക്ക് ഒരു സങ്കടം വരികയാണെങ്കിൽ, ഒരു സ്ട്രെസ് വരികയാണെങ്കിൽ, നമുക്ക് അതൊന്നും നോക്കാതെ ശ്രീരുദ്രം ദിവസേന പാരായണം ചെയ്ത് അവനവൻ്റെ ഡ്യൂട്ടിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു തരത്തിലുള്ള പ്രതിബന്ധങ്ങളോ നെഗറ്റീവ് എനർജിയോ നമ്മളെ അറ്റാക്ക് ചെയ്യത്തില്ല. ആ അത്രയും ശക്തിയുള്ള ഒരു അധ്യയനമാണ് ശ്രീരുദ്രം. ശ്രീരുദ്രത്തെക്കാളും മേൽപോട്ടൊരു അധ്യയനമില്ല, സ്തോത്രങ്ങളില്ല, അഷ്ട സഹസ്രനാമങ്ങളില്ല. സോ അത്രയ്ക്കും പവർഫുള്ളാണ് ശ്രീരുദ്രം. അതുപോലെ ശ്രീരുദ്രം വായിക്കുന്ന വ്യക്തിയിൽ ഉണ്ടാവുന്ന വ്യക്തിത്വം, അത് നമുക്ക് പറയാൻ കഴിയാത്തതാണ്. കാരണം ശ്രീരുദ്രം വായിച്ച് അഭ്യസിക്കുന്ന ഒരു വ്യക്തി സ്വയം ശിവോഹം എന്നുള്ള സ്വരൂപത്തിലേക്ക് പ്രാപ്തനാകുന്നു. സോ അത്രയ്ക്ക് പ്രാധാന്യവും തേജസ്സുമുള്ള ഒരു അധ്യയനമാണ് ശ്രീരുദ്രം. അത് വായിച്ച് തുടങ്ങിയാൽ നമുക്കറിയാൻ പറ്റും എത്രത്തോളം പവർഫുള്ളാണ്, എത്രത്തോളം വൈബ്രേഷനാണ് നമ്മുടെ ശരീരത്തിലും മനസ്സിനും അത് നൽകുന്നു എന്നുള്ളത്. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ വിളിക്കാം, അല്ലെങ്കിൽ ഇവിടെ വരാം. നിങ്ങളുടെ സംശയങ്ങൾ, ഉപാസന മൂർത്തിയുടെയുള്ള ഉപാസന എങ്ങനെ വേണം എന്നുള്ളതൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും എനിക്ക് ഈ ചാനലിൽ തന്നതിന് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവരുടെ മുമ്പിലും ഞാൻ കടപ്പെട്ടവനാണ്. ഇനിയും നിങ്ങളുടെ ഇതുപോലത്തെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അതുപോലെ എൻ്റെ ചക്രങ്ങളുടെ ഓരോ അറിവുകളും നിങ്ങൾക്ക് പകർന്നു തരാൻ ഞാൻ കൃതാർത്ഥനാണ്. സോ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നല്ലത് വരണി എന്നാഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഓം നമഃ ശിവായ.